ബി ജെ പിയിലെ സൈദ്ധാന്തികൻ എന്ന് പറയുന്ന നേതാവായ ബാലശങ്കർ ഒരാരോപണം ഉന്നയിച്ചിരിക്കുന്നു. സി പി ഐ എമ്മും ബി ജെ പിയും തമ്മിൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഡീലുണ്ട് ചില മണ്ഡലങ്ങൾ. അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന് സീറ്റ് കിട്ടാതെ പോയത് എന്നൊക്കെയുള്ള പരാമർശങ്ങൾ നടത്തിയിരിക്കുന്നു. അദ്ദേഹം നടത്തിയ പ്രസ്താവന എന്തെങ്കിലും ഉദ്ദേശം വെച്ച് നടത്തിയതാണോ, എന്തെങ്കിലും സംശയാസ്പദമായ ഒരു നിലയിലുള്ളതാണോ, അതോ ബി ജെ പിയും സി പി ഐ എമ്മും തമ്മിൽ ഡീൽ ഉണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? ബാലശങ്കറിൻ്റെ പ്രസ്താവനയ്ക്ക് മറുപടി പറയേണ്ടത് സുരേന്ദ്രനാണ്. സുരേന്ദ്രനിൽ നിന്നൊരു തൃപ്തികരമായ മറുപടി ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ രസകരമായ കാര്യം, നരേന്ദ്രമോദിയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് ചെങ്ങന്നൂരിൽ വന്നത് അദ്ദേഹം എന്നാണ് കേട്ടിട്ടുള്ളത്. അദ്ദേഹം ഡൽഹിയിലെ ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും അന്തപ്പുരങ്ങളിൽ സ്വാധീനമുള്ള ഒരാളാണ്. അദ്ദേഹം ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് ചെങ്ങന്നൂർ വീടൊക്കെ എടുത്ത് താമസം മാറ്റി പ്രവർത്തനം ആരംഭിച്ചപ്പോൾ സീറ്റ് നിഷേധിച്ചത് ബി ജെ പിയിലെ ഗ്രൂപ്പിസമാകാം. അപ്പോൾ സ്വാഭാവികമായിട്ടുണ്ടായ ഒരു പ്രതികരണമാകാം അദ്ദേഹത്തിൽ നിന്നുണ്ടായത്. ആ പ്രതികരണത്തിന് മറുപടി പറയാൻ നമുക്ക് ആർക്കും ആവില്ലല്ലോ, അതിന് മറുപടി പറയാൻ സുരേന്ദ്രനല്ലേ ആവൂ. പക്ഷേ ഒന്നുണ്ട്, ബാലശങ്കരൻ അറിയാത്ത ഒന്ന്, അല്ലെങ്കിൽ കോൺഗ്രസ്സിലെ പുതുതലമുറ നേതാക്കന്മാർക്ക് പലർക്കും അറിയാത്ത ഒന്നുണ്ട്. കഴിഞ്ഞ ഒരു അരനൂറ്റാണ്ട് കാലത്തെ കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗത്ത് പൊതുജീവിതത്തിൽ നോക്കിക്കണ്ട് വളർന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ആർ എസ് എസിനെയും ബി ജെ പിയെയും എതിർക്കാൻ ഏറ്റവുമധികം രക്തം ചൊരിഞ്ഞത്, ഏറ്റവുമധികം ജീവൻ കൊടുത്ത ഒരു പാർട്ടിയാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഞങ്ങളൊക്കെ കോൺഗ്രസിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ബി ജെ പിയുമായിട്ട് ബന്ധമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഇതൊക്കെ രാഷ്ട്രീയമല്ലേ, അങ്ങനെയൊക്കെ പ്രസംഗിച്ചിട്ടുണ്ട്, ഞാനും പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഞാൻ 1980 നായനാരുടെ മന്ത്രിസഭയിൽ അംഗമായിരിക്കുന്ന അവസരത്തിലും കഴിഞ്ഞ എത്രയോ വർഷങ്ങളായതിനു ശേഷം എത്രയോ രക്തസാക്ഷികളുടെ വലിയ കുടീരങ്ങളിൽ ശവസംസ്കാര ചടങ്ങുകളിൽ ഞാൻ തന്നെ പങ്കെടുത്തിട്ടുണ്ട്. കേരളത്തിൽ ഈ ആർ എസ് എസിൻ്റെ കൊലക്കത്തിക്ക് മുൻപിലും ബി ജെ പിയുടെ അക്രമ രാഷ്ട്രീയത്തിന് മുൻപിലും ഏറ്റവുമധികം ജീവൻ കൊടുത്ത് പോരാടിയിട്ടുള്ള ഒരു പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്.